നമസ്കാരം. ഹിന്ദു ആചാരങ്ങളെയും ഉത്സവങ്ങളെയും ഹിന്ദു സംസ്കാരത്തെയും ഇല്ലാതാക്കാൻ കൃത്യമായ അജണ്ടയുമായാണ് CPM പ്രവർത്തിക്കുന്നത് എന്ന ആക്ഷേപം കുറച്ച് മുൻപേ ഉണ്ട്. ഇപ്പോഴിതാ കോവിഡിനെ മറയാക്കിക്കൊണ്ട് ആറ്റുകാൽ പൊങ്കാലയെ തീർത്തും അവഗണിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് എന്ന ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സ്വാമി ഭദ്രാനന്ദ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ലക്ഷോപലക്ഷം എന്നുവെച്ചാൽ 1 കോടിയിലധികം വരുന്ന സ്ത്രീകൾ പൊങ്കാല അർപ്പിച്ച് റെക്കോർഡ് വരെ നേടിയ ഒരു സംഭവമാണ് ആറ്റുകാൽ പൊങ്കാല. ക്രിമിനൽ പാർട്ടി ഓഫ് ഇന്ത്യ മർഡർ അല്ലെങ്കിൽ മ്ലേച്ഛന്മാർ അല്ലെങ്കിൽ കളിപ്പിര് പാർട്ടി ഓഫ് ഇന്ത്യ, ഈ മ്ലേച്ഛന്മാർ എന്ന് പറയുന്ന CPIM-ക്കാർ അവരുടെ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുള്ള ഒരു അനുകൂലമായ കാര്യങ്ങൾ ഹൈന്ദവർക്ക് വേണ്ടി ഇനി അങ്ങോട്ട് ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിക്കില്ല. ഇനി 16 ദിവസം കഷ്ടി, 32 വാർഡുകളുണ്ട് തിരുവനന്തപുരത്ത് ഈ ഉത്സവ മേഖലയായി പ്രഖ്യാപിച്ചിരിക്കുന്ന വാർഡുകൾ. 100 വാർഡുകളിൽ 32 വാർഡുകളുണ്ട്. ഈ വാർഡുകളിൽ ട്യൂബ്ലൈറ്റ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോന്നോ, അല്ലെങ്കിൽ ഈ പൊങ്കാലയ്ക്ക് വരുന്ന ഈ സ്ത്രീകൾക്ക് കൃത്യമായിട്ട് കുടിവെള്ളമോ അല്ലെങ്കിൽ അവർക്ക് ഈ വെയിൽ കൊണ്ട് പൊരിഞ്ഞ് കരിഞ്ഞിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റുള്ള സംവിധാനങ്ങളോ കല്ലടിക്കി വെക്കാനുള്ള ഇതോ എന്തെങ്കിലും കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ടോ എന്നതാണ് ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു മറ്റൊരു കാര്യം, ഒരു ടെൻഡർ പോലും വിളിച്ചിട്ടില്ല. ഇനി ഈ 16 ദിവസം കൊണ്ട് എന്ത് ചെയ്യാൻ പോവുകയാണ്? ഈ പറയുന്ന ഒരു കുഞ്ഞാവയാണ് അവിടെ മേയറായിട്ട് പിണറായി വിജയൻ അവിടെ ഒരു വലിയ വിപ്ലവത്തിന്റെ ഭാഗമായി ആക്കിയിരിക്കുന്നു. നല്ല കാര്യമാണ്, യൂത്ത് ആയിട്ടുള്ള ആൾക്കാർ ഇതിൽ വരണം. പക്ഷേ ഈ പ്രശാന്ത് ബ്രോ എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന് പഴയ മേയർ, അവരൊക്കെ എത്രമാത്രം അറിവ് ഈ കുട്ടിക്ക് പകർന്നു കൊടുത്തു, അല്ലെങ്കിൽ ഇതിനു മുമ്പിരുന്ന മേയർമാർ അവരെങ്ങനെയാണ് ഇത്തരം സങ്കീർണമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതെന്ന് ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ ഇപ്പോ ബഹുമാനപ്പെട്ട നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ പോലുള്ള ഒരു മന്ത്രി ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ അതുപോലെ വേർഡ് സ്മിത്ത് എന്ന് വളരെ അഭിമാനത്തോട് പറയും, ഒരു മുൻ ജേർണലിസ്റ്റാണ്, വേർഡ് സ്മിത്ത് ആയിട്ടുള്ള ഒരു വ്യക്തി ഈ പറയുന്ന പോലെ ഈ അവിശ്വാസ പ്രമേയത്തിന് ഈ സർക്കാർ ഇത് ഈ നമ്മുടെ കപ്പൽ ആടി ഒലയില്ല സാർ, ഇതിലൊരു കപ്പിത്താനുണ്ട് സാർ, പക്ഷെ ഈ പ്രൊപ്പല്ലർ ഇല്ലാത്ത ഈ പ്രൊപ്പല്ലർ എന്ന് പറയുന്ന ഈ സാധനം കറക്കിക്കൊണ്ടുപോകുന്ന പ്രൊപ്പല്ലർ ഇല്ലാത്ത ഒരു കപ്പലാണ് ഈ ആടി ഒലയില്ല സാർ എന്ന് പറഞ്ഞത്. അവർ വളരെ നല്ല പോലെ അവർ പ്രസന്റ് ചെയ്തു, അവരുടെ അറിവ് അവരുടെ ആത്മാർത്ഥത കൊണ്ട് അവർ ഈ പ്രസ്ഥാനത്തിനെ ഇതാക്കി പറഞ്ഞു. പക്ഷെ അത് കേട്ട് ആവേശം കൊള്ളുന്ന അണികൾക്കറിയില്ലല്ലോ ഇതിന്റെ അവസ്ഥ. ലൈഫ് മിഷൻ പദ്ധതിയിൽ 1700 ചില്ലുമാനം വീടുകൾ ഓരോ സ്ഥലത്ത് പണിതു എന്ന് പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഇവിടെ കൈനീട്ടി പേര് മാറ്റി ഓരോന്ന് ചെയ്യുന്നതല്ല ഹീറോയിസം. ഇവിടെ കേരളത്തിൽ വളരെ കൃഷിഭൂമി നടത്തി, അതുപോലെ തന്നെ ഇവിടെ സുരക്ഷിത കേരളത്തിന്റെ പല പദ്ധതികൾ ഉണ്ടാക്കി. ഇതൊന്നും പിണറായി വിജയന്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ പിണറായി വിജയന്റെ മകൻ വിദേശത്ത് കഷ്ടപ്പെട്ട് ബാങ്കിലൂടെ ഉണ്ടാക്കിയ പൈസയോ, പിണറായി വിജയന്റെ മകൾ ഇവിടെ ബാംഗ്ലൂർ വന്ന് വീണ ഉണ്ടാക്കിയ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ടൊന്നുമല്ല. ഇതെല്ലാം നമ്മുടെ ജനത്തിന്റെ പൈസ. അവർ പല രീതിയിൽ ടാക്സ് ഇനത്തിലും അല്ലാത്ത സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നുമൊക്കെ വാങ്ങിയിട്ട് ഇവിടെ വീതിച്ചു കൊടുക്കുകയും അതിലൂടെ ഒരു കമ്മീഷൻ മേടിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് ഈ പറയുന്ന പദ്ധതികൾ എന്ന് പറഞ്ഞ് ഈ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇതൊന്നും അറിയാത്ത അന്തംഗമികൾക്ക് അതൊരു ആവേശമായിരിക്കും. പക്ഷെ അറിയുന്നവർ അതിനെ ചോദ്യം ചെയ്യും, അല്ലെങ്കിൽ അത് അവരുടെ ഡ്യൂട്ടിയാണ്, അവരത് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ ഇവിടെ അതുപോലെ ഒരു ന്യായീകരണം നടത്താനൊന്നും ഒരു വീണ ജോർജിനെ പോലെയുള്ള ഒരു അത്രയും നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് പോലും ഇവിടെ മറുപടി പറയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്കാണ് ആറ്റുകാൽ പൊങ്കാലയുടെ കാര്യം എത്തി നിൽക്കുന്നത്. ഇനിയിപ്പം സാർ കൊണോണയാണ് സാർ കൊണോണ സാർ കൊണോണയാണ് സാർ കൊണോണ എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ ഞാൻ പല ഫയലുകളും ഞാൻ അവിടെ മൂവ് ചെയ്തപ്പോ പോലീസുകാർ പറഞ്ഞു, സാർ കൊണോണയാണ് സാർ 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 കൊണോണയാണ് സാർ 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 കൊണോണയാണ് സാർ സാർ കൊണോണയായതുകൊണ്ട് പേപ്പർ ഒന്നും നീങ്ങൂല സാർ എന്ന് കോടതിയിൽ ബോധിപ്പിച്ചതുപോലെ ആ കൊണോണയുടെ പേര് പറഞ്ഞ് ഈ ഭക്തി സാന്ദ്രമായ ഈ കാര്യത്തെ അതിന്റെ പേരിൽ കൂടെ ചവിട്ടി നശിപ്പിച്ചാൽ മരുമോന്റെ ആൾക്കാർക്കൊക്കെ, മരുമോന്റെ പിന്നിലുള്ള കുറെ ആൾക്കാരുണ്ട്, മരുമോന്റെ ആ വിഭാഗത്തിന്റെ മരുമോന്റെ പേരിൽ
മരുമോന്റെ മറയിൽ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്, അവർക്കൊക്കെ ചിലപ്പോൾ ഒരു സന്തോഷമുണ്ടാവും. പക്ഷെ എന്തായിരുന്നാലും ഈ നിമിഷം വരെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ കീറി മുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഹൈന്ദവർക്ക് കിട്ടേണ്ട യാതൊരു രീതിയിലുള്ള ഒരു സുരക്ഷയോ അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസികൾക്ക് ഒരു തൃപ്തികരമായ രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് ആശ്വാസകരമായ രീതിയിൽ അവരുടെ വിശ്വാസത്തെ സംരക്ഷിച്ചും അവരുടെ ജീവിതം സുരക്ഷിതമാക്കി കൊണ്ടുപോകാനുള്ള ഒരു കാര്യവും ഈ പറയുന്ന പോലെ പരിഷ്കാരിയായ ഈ പിണറായിയുടെ ഭാഗത്തുനിന്നും പിണറായി സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇല്ല എന്നുള്ളത് ഞാൻ എന്റെ പൊതുജനത്തിനോട് വളരെ വിനയ പുരസ്കാരം ഞാൻ പറയുകയാണ്. ഇത് മനഃപൂർവ്വം ഡിനൈ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത്രയും വലിയ ഒരു കാര്യം ശബരിമലയിൽ നടത്തിയതുപോലുള്ള അടുത്ത ഒരു വളരെ ഹൈന്ദവർക്ക് വേദനയുണ്ടാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു പദ്ധതിയുടെ മുന്നോടിയാണ് ഇവർ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇഗ്നോറൻസ്, അല്ലെങ്കിൽ ഇതിനെ ഇഗ്നോർ ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ ഇതിനോട് കാണിക്കുന്ന ലാഘവമായിട്ടുള്ള ഒരു സമീപനം. ഇത് ഇവരുടെ പാർട്ടി സമ്മേളനത്തിനാണെങ്കിൽ ഇവരിങ്ങനെ കാണിക്കുമായിരുന്നു. എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് ഇവർ അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കി. എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ഇത് ചെയ്യുന്നില്ല? ഇവിടെ ഇപ്പോൾ വേറെ എന്തെങ്കിലും ഒരു പള്ളിപ്പെരുന്നാളിന്റെയോ അല്ലെങ്കിൽ മറ്റുള്ള ഇതിന്റെയൊക്കെ ആയിരുന്നെങ്കിൽ എത്ര, ഇപ്പൊ ക്രിസ്ത്യാനികൾക്ക് പോലും പ്രത്യേകിച്ച് വലിയ ഇതില്ല. ക്രിസ്ത്യാനികൾക്കും ഇല്ല കേട്ടോ. ക്രിസ്ത്യാനികളുടെ കാര്യവും വളരെ കഷ്ടമാണ്. ക്രിസ്ത്യാനികളുടെ കാര്യവും വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം പിണറായി എന്ന് പറയുന്ന ഒരു വ്യക്തി മുന്നിൽ നിർത്തിക്കൊണ്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരാണെന്ന് നമ്മൾക്ക് പറയാതെ തന്നെ ഇപ്പം എല്ലാം അറിയാം. ഇപ്പോൾ ഒരു ഉത്സവം മുടങ്ങിയാൽ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരുടെ വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തി കഴിഞ്ഞാൽ അതിൽ എന്തോ വലിയ ആനന്ദം കണ്ടെത്തുന്ന കുറെ ആൾക്കാരാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അകത്ത് ഇങ്ങനെ നിൽക്കുന്നത്. ഇതൊക്കെ ശരിയുള്ള കാര്യമാണോ? ഇതൊക്കെ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണോ? നിങ്ങളൊന്ന് ചിന്തിക്കൂ. വളരെയധികം ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടതാണ്. ഹിന്ദുക്കൾ ഈ സന്ദേശം എത്തിക്കേണ്ടവർക്ക് എത്തിക്കുക. കാരണം ഈ പിണറായിയുടെ കയ്യിൽ നിന്നും പൈസ അല്ലെങ്കിൽ സഹായം ഒന്നും വാങ്ങാത്ത ഈ സിൻഡിക്കേറ്റ്, അദ്ദേഹം തന്നെ ഒരു കാലത്ത് പറഞ്ഞ സിൻഡിക്കേറ്റ് മാധ്യമങ്ങളാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ കയ്യിലാണ് മാധ്യമങ്ങളെല്ലാം ഇരിക്കുന്നത്. അങ്ങനത്തെ ഈ സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ അല്ലാത്തവരുണ്ടെങ്കിൽ ഈ വിഷയം ചർച്ച ചെയ്യട്ടെ. ഈ വിഷയം ഗൗരവത്തോടു കൂടി എടുക്കട്ടെ. സിമ്പിളാണ്, ലീഡ് ഇത്രയേ ഉള്ളൂ. എന്തുകൊണ്ട് ആര്യ രാജേന്ദ്രൻ ഗൗരവമായി ഈ പൊങ്കാലയുടെ ഭാഗമായുള്ള കാര്യങ്ങൾക്ക് ഒരുക്കങ്ങൾ ചെയ്തില്ല? ഇത് ശരിയാണോ തെറ്റാണോ? ഇനി എന്നെ തള്ളക്കി വിളിക്കുകയും തന്തയ്ക്ക് വിളിക്കുകയും ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇത് ചിന്തിക്കേണ്ടവർ ചിന്തിക്കട്ടെ. സ്വാമി ഭദ്രാനന്ദ് ഇവിടെ ഉയർത്തിയ ആരോപണങ്ങൾ തീർച്ചയായും പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ച ചെയ്യാവേണ്ടതുണ്ട്. ഹിന്ദുവിന്റെ ഉത്സവങ്ങളും ആചാരങ്ങളും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ ജനങ്ങൾ തിരിച്ചറിയുക തന്നെ വേണമെന്നാണ് തത്വമയി ന്യൂസിന് പറയാനുള്ളത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിന്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.